പാലക്കാട് കണ്ണാടിയിൽ സിപിഐഎം അനുഭാവികൾ കോൺഗ്രസ് നേതാവിന്റെ വീട് കയറി ആക്രമിച്ചതായി പരാതി. അക്രമി സംഘം വീടിന് മുന്നിൽ കിടന്ന കാർ കല്ലെറിഞ്ഞ് തകർത്തു. കണ്ണടി മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ പ്രഭുകുമാറിന്റെ വീടാണ് ഒരു സംഘം ആക്രമിച്ചത്. അർദ്ധരാത്രിയോടെ മതില് ചാടിയകത്തെത്തിയ സംഘം മുറ്റത്ത് കിടന്ന ഇന്നോവ കാറിന്റെ ചില്ലുകൾ ഉടയ്ക്കുകയും വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. നാലു പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. രണ്ട് സിസിടിവികളിൽ ഒരെണ്ണം നശിപ്പിച്ചിട്ടുമുണ്ട്. മൂന്നാമത്തെ സംഭവമാണ് വീട് ആക്രമിക്കുന്നത്. നാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് വന്നത്. രണ്ടുപേര് ഉള്ളിൽ വന്ന് കാറ് കല്ലുകൊണ്ട് തല്ലി തകർത്തിട്ടുണ്ടായിരുന്നു. ഒരാൾ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മുൻപ് സിപിഎം പ്രവർത്തകനായിരുന്ന പ്രഭുകുമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന്റെ വൈരാഗ്യം തീർക്കുന്നുവെന്നാണ് ആരോപണം. സിപിഎം രാഷ്ട്രീയപരമായി വളരെയേറെ പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അക്രമത്തിലൂടെ അവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ നാലാമത്തെ പ്രാവശ്യമാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നു. സിസിടിവി ദൃശ്യങ്ങളുടെ പകർപ്പുമായി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രഭുകുമാർ. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.